നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ലബനിലെ ഹിസ്ബുള്ള പ്രവർത്തകരുമായി കരസേന ഏറ്റുമുട്ടിയപ്പോൾ സമീപ ആഴ്ചകളിലൊന്നും തന്നെ ബോംബിങ്ങിനൊന്നും വലിയ പ്രചാരണം നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആശങ്കകളുമായി അമേരിക്ക രംഗത്ത് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ ലബനൻ തലസ്ഥാനത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒറ്റരാത്രി കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ബെയ്റൂട്ട് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത്. ഒറ്റരാത്രി കൊണ്ട് ബെയ്റൂട്ടിനെ നാമാവിശേഷമാക്കാൻ ഈ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീവ്രവാദ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയ ബ്രാന്ത് പ്രദേശത്ത് ഇസ്രായേൽ ജെറ്റുകൾ കുറഞ്ഞത് 2 ആക്രമണങ്ങൾ നടത്തിയതായാണ് AFP ദൃക്സാക്ഷികൾ പറയുന്നത്. രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആയുധ ശേഖരത്തിൽ ആക്രമണം നടത്തിയതായി IDF പ്രസ്താവനയിൽ പറയുകയാണ്. സമരത്തിന് മുന്നോടിയായി സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്തേക്ക് ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി സൈന്യം അറിയിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേലിന്റെ വടക്കൻ നഗരമായ സഫീദിയിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിന് ഏകദേശം 5 മണിക്കൂറിന് ശേഷമാണ് ബെയ്റൂട്ടിൽ ആക്രമണം ഉണ്ടായത്. ബാരേജിൽ 50 പ്രോജക്ട് ലൈനുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൈന്യം അറിയിച്ചത്. ഗാസയിൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 കുട്ടികളടക്കം 10 പേർ ഉൾപ്പെടെ 61 പേർ കൊല്ലപ്പെട്ടു. തങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്നും ഉറങ്ങുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്നും പ്രദേശവാസികൾ പറയുകയാണ്.